വേറൊരു സ്ഥാനം ഞാൻ നോക്കില്ല. അഥവാ സ്ഥാനം നോക്കിയാൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവില്ല. ഈ സ്വപ്ന മുമ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ, ആ പാറയ്ക്കടിയില്. ആ പാറ പൊട്ടിക്കണം, അത് ഞാൻ പൊട്ടിക്കും, ഞാൻ പൊട്ടിക്കും. അത് തകർക്കാനുള്ള മാർഗം തേടി ഞാൻ പോവുക. എപ്പ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല, കഴിയുന്നത്ര നേരത്തെ വരാം. എനിക്ക് പകരമായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം. ഇവർക്ക് ഒരു ഉറപ്പിന് വേണ്ടി എനിക്ക് കുറച്ച് പണം വേണം. പോയിട്ട് വരാം. എന്താ? ഒന്നുമില്ല, വെറുതെ വെറുതെ വന്നേ ഉള്ളൂ. എന്താ കാര്യം വെച്ചാ പറഞ്ഞോളൂ. അന്നെന്നെ കളിയാക്കിയില്ലേ, കിണറ് കുത്തി കുത്തി ചെന്ന് ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ എന്റെ തലയിലോട്ട് വെച്ചു തരുന്നു. ആ കുടം വെള്ളം എനിക്ക് വേണം, തരുവോ? തരാം. പക്ഷേ സ്വപ്ന ഭൂമിയിലെ ദേവിയെ പകരം എനിക്ക് തന്നേക്കണം. ആ ദേവി നീയാ, അടുത്ത സുമംഗലിയും നീയാ. എല്ലാവരും ഇതൊന്ന് ഇറക്കാൻ സഹായിക്കണം. ആ, ഒന്ന് സഹായിച്ചു കൊടുക്കും. ഇത് വെടിമരുന്ന്, കരിമരുന്ന്, ദാ പെട്രോള്. അയ്യോ, പൂർവിക തൊഴിലിലും വേദപുസ്തകത്തിലൊന്നും പറഞ്ഞിട്ടില്ലാത്തതൊക്കെ വേദപുരം കില്ലാടിമാർക്ക് അറിയാത്ത ശാസ്ത്രത്തിന്റെ അതിരുകടക്കല് അല്ലെങ്കിൽ നേട്ടം. ദാ ഇനി ഇതേ ഉള്ളൊരു മാർഗം. നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച കുറെ വെടിമരുന്നുകളും ബോംബുകളുമാ. അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. അന്തമായിട്ടങ്ങോട്ട് ചെയ്യ. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ തോക്കില്ല. ധൈര്യമായിട്ട് ചെയ്തോളൂ. സ്വപ്ന ഭൂമിയിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടോ എനിക്ക്? എന്റെ ജോലി എന്താ പറ? പറഞ്ഞല്ലോ, അനുഗ്രഹിച്ചാ മതി. അറിയാലോ, സ്വപ്ന ഭൂമിയിലെ ചില രീതികളൊക്കെ ഉണ്ടെന്ന്. ഞാനായിട്ട് അതിനൊരു മാറ്റവും വരുത്തില്ല ഒരിക്കലും. എന്താ പ്രേമ, അവൾ എന്തോ ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോയത്? പാറ പൊട്ടിക്കുന്ന പണി അപകടമായതുകൊണ്ട് ദേവേന ഇനി പണിക്ക് വരുന്നില്ല. എന്നെ നിങ്ങളിത് നോക്കിക്കോ, ഞാൻ അവളോട് രണ്ട് പറഞ്ഞിട്ട് വരാം.
നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അത് വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. എന്ത്? അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. എങ്ങനെ? എനിക്കവനെ നന്നായിട്ട് അറിയാം. അവൻ ഒരുപാട് മോഹിച്ചു പോയി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഹിച്ചു പോയി. ഊണിലും ഉറക്കത്തിലൊക്കെ ഈ ഒരൊറ്റ ചിന്തയുള്ളു. വസുണ്ണൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? കിണർ പണി, കിണർ പണിയണം, വെള്ളം കെട്ടണം, വെള്ളം കെട്ടണം, കിണർ പണിയണം. ഷോ ഈ ഒരൊറ്റ ചിന്തയുള്ളു. ഇന്ന് ദേവയാനി അവനോട് പറഞ്ഞത് തീരെ ശരിയായില്ല. എന്ത്? പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് പണിക്ക് വരില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? അത് ശരിയായില്ല. ഈ സമയത്ത് ദേവയാനി പണിക്ക് വരില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞാൽ പിരിയോ? നാളെ മുതൽ ഞാൻ പണിക്ക് വന്നോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു? കക്കൂസില്. ഏ, രണ്ടുപേരും കൂടിയോ? എടാ കൊച്ചു പിള്ളേർ, ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാ മതി, വേറൊന്നും അന്വേഷിക്കണ്ട. അതെ, വാസുണ്ണൻ എവിടെ പോയെന്ന് നീ ചോദിക്കാൻ നിൽക്കണ്ട. ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം. അല്ല, കഴിഞ്ഞു കയറിയില്ലേ? ഇത് കണ്ണവാമുനിയുടെ മകൾ ശകുന്തളയെന്ന് നീ അറിഞ്ഞില്ലയോ? വണ്ടേ പോതൂരേ, ഈ ആശ്രമസുന്ദരിയുമായി സ്വല്പം ഒന്ന് സഹിച്ചോട്ടെ. എടാ പ്രേമ, എടാ പ്രേമ, എടാ എനിക്ക് രാവിലെ പോണം, രാവിലെ തന്നെ പോണം. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല. നിനക്കെന്താ ഭ്രാന്തളകയോ? എടാ നാല് സൈഡിൽ കൂടി ഈ കൂട്ടടി വരിക. ആ കാര്യം പറടാ. എടാ നമ്മുടെ വാസുണ്ണനും ആ ദേവനെയും തമ്മിൽ കടുത്ത പ്രേമം. ഏ, ഇന്ന് എന്തായിരുന്നു രണ്ടും കൂടെ മരത്തിനടിയിൽ ആരും കാണാതെ? ചുമ്മാ നീ അതൊക്കെ പറയാതെ. ഇല്ലടാ, എന്റെ അമ്മയാണ് സത്യം, ഭയങ്കര കുഴപ്പം പിടിച്ച പ്രേമം. വാസുണ്ണൻ അവളെ മുത്തുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മുഖം തിരിച്ചു കളഞ്ഞു. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. വെറുതെ വെറുതെ. ഏതായാലും അടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് കടക്കണം. വാസുണ്ണൻ വയസ്സനല്ലേ? എടാ അതുകൊണ്ടെന്താ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ഫാഷൻ അതൊക്കെ? ഞാനും കാമുകൻ നീയും ഓരോ നിമിഷവും നിന്നെ കാത്തിരിക്കുന്ന എന്റെ അരിയിലേക്ക് ഹരിപുത്രി, എന്റെ മനസ്സിനെ മയക്കിയ നീ എന്നാലും എവിടെയായിരുന്നു? എടാ പ്രേമ, നമ്മൾ എപ്പോഴാ ബോംബ് വെക്കണത്? ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ. ഏ, കഴിഞ്ഞോ? അതെപ്പോ? അത് ശരി, അപ്പൊ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാ ഭാവം? എന്റെ അച്ഛനാണ് സത്യം, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് രാത്രി നീ ബോംബ് വെച്ചോ? ഞാൻ വെച്ചില്ല. നീ വെച്ചോ പ്രദീപേ? ഞാൻ വെച്ചില്ല. പിന്നെ ആര് ബോംബ് വെച്ചത്? വെച്ചത് ആരാണെന്ന് വെച്ചവർക്കറിയാം, ബാക്കിയുള്ളവർക്ക് കണ്ണും കാതൊന്നുമില്ലോ. എന്തായാലും ഞാൻ ഇന്നൊരു ബോംബ് വെക്കും, അതുറപ്പാ. ഞാൻ വിചാരിച്ചു നീ ഇന്നലെ തന്നെ വെച്ചിന്ന്. അല്ല, അപ്പൊ ഇന്ന് വെച്ച് ഇന്നലെ പൊട്ടിക്കോ? പൊട്ടിക്കും, ഇന്ന് തന്നെ പൊട്ടിക്കും. അല്ലെങ്കിൽ പ്രദീപ് പറഞ്ഞ പോലെ നാല് സൈഡിൽ നിന്ന് അടികിട്ടും. ഏയ്, ഇന്നെന്നെ പൊട്ടിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും പൊട്ടിച്ചാ മതി. പൊട്ടിക്കാതെ പോയാലേ അവന്മാരടിക്കാൻ വരത്തുള്ളൂ. എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത്? ഇന്നേ ഞങ്ങൾ പൊട്ടിച്ചേക്കാം. വിക്കാസ് എടുത്തോ? അല്ല, മൂർച്ചയുള്ള പാരയുണ്ടല്ലോ, പിന്നെ എന്തിനാ വിക്കാസ്? വാസുണ്ണോ? എന്താ ദേവു? ഞാനും വന്നോട്ടെ പണിക്ക്? പിന്നെ ദേവു ഇങ്ങോട്ട് വന്നല്ലേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. വാ എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാനീ എന്നൊക്കെ പറഞ്ഞു വിളിക്കണത്? ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട്, ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. വേറെ ആരുടെ സഹായം ഇവിടെ വേണ്ട. അല്ലെങ്കിൽ കൊടുക്ക്.
ആ പാറ തുറന്ന് ബോംബ് അതിനകത്തൊക്കെ പണിയുണ്ടല്ലോ, അതോട് കൊടുക്ക്. വെള്ളമരുന്നും കരിമരുന്നും ഒക്കെ കമ്പിയിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാണ് പൊട്ടിക്കട്ടെ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോളാം. ഒരു പണി കൊടുക്കലാരും വന്നിരിക്കുന്നു. പണിക്കല്ലേ, പണിക്കല്ലേ. അതെ, ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണറുമേസ്തരിമാർക്ക് ചില രീതികളൊക്കെ ഉണ്ട്. രീതികളെ ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല, അതുറപ്പാ. പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണടിച്ച് പിടിച്ചേ കുടിക്കുള്ളൂ. പൂച്ചയുടെ വിചാരം എന്താ? അതാരും അറിയുന്നില്ല, കാണുന്നില്ലെന്നൊക്കെയാ. ഈ സ്വപ്നഭൂമിയിൽ പൂച്ചകളെ ഉള്ളൂ. പൂച്ചക്കുട്ടി എന്ന് തോന്നിക്കുന്ന നല്ല അസല് കള്ളിപ്പൂച്ച. വേദപുരത്തൊക്കെ പൂച്ച മച്ചിന്റെ പുറത്താ, ഇവിടെ അത് മരത്തിന്റെ അടിയില. അല്ലട പ്രദീപേ, മോള് വേഗം ചെല്ലു, ഇവിടെ പണിയിങ്ങനെയൊന്നുമില്ല. വേ പോ പോ. വാസണ്ണൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ ഉള്ളൂ. ഞാൻ പോവാ. അതുകൊണ്ട് മാത്രമാ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിളവൊന്നും ഇവിടെ എടുക്കല്ലേ മോളെ. എന്താടാ രണ്ടു കൂടിയ പാവം കൊച്ചിന് വെറുതെ. പാവം വാടിപ്പോയി. ഞാൻ പോയി സമാധാനിപ്പിച്ചു വരട്ടെ. ഓണം കണ്ടില്ലേ, ശൃംഖരിക്കാനുള്ള പോക്ക. ദേവു എന്താ പാസ്വണ്ണ ഇന്ന് കിണറൂത്തിക്ക് വല്ലാത്തൊരു ദേഷ്യം? അത് ഇന്നലെ ദേവയാനി പറഞ്ഞില്ലേ, അതിന്റെ കരി തീർത്തതാ. ഞാൻ എന്ത് പറഞ്ഞെന്ന പാസ്വണ്ണ? അല്ല, പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഛേ, ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു? പൂച്ച ഈ ആക്ഷൻ കണ്ടോ, ഈ ആക്ഷൻ പിടിക്കാത്തത്. നിപ്പ് കണ്ടില്ലേ, ഒരു വൃത്തികെട്ട ശൃംഗാരം. അത് വൃത്തികെട്ടവൻ. മതി മതി, ഒന്നുകൂടെ വന്നേ. എന്താ എന്താണ് എന്റെ ഈ പ്രേമ? വാസവനോട് മാറിയെന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.